കൂട്ടുകാരെ, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു കുഞ്ഞു പുൽക്കൊടും അതിൽ നമ്മെ നോക്കി പുഞ്ചിരി തൂകുന്ന ഒരു കുഞ്ഞു പൈതലുമാണ്. ദൈവത്തിനായി ഈശോ മനുഷ്യനായി അവതരിച്ച സുദിനം, മനുഷ്യകുലത്തിൻ്റെ രക്ഷയുടെ വാഗ്ദാനം നിറവേറിയ ദിവസം. ദൈവത്തിനായി ഈശോ ഏദൻ തോട്ടത്തിന് പുറത്തുള്ള ഭൂമിയിൽ വന്ന് നമ്മെ പോലെ മനുഷ്യനായി പിറന്നു. ദിവ്യസൗന്ദര്യം പൂവിട്ട പുൽക്കൂട്ടിലേക്ക് ആദ്യ ക്ഷണം ലഭിച്ചത് ആട്ടിടിയർക്കാണ്. പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയെ കാണാൻ പോകുന്നവർ അണിയേണ്ടത് നിഷ്കളങ്കയുടെ നീളം കുപ്പായമാണ്. ഉണ്ണിക്ക് ജന്മം നൽകിയ അമ്മ മേരിയും ഇരുപകളിൽ താണ്ടി ഉണ്ണിയെ തേടി വന്ന പൂജ രാജാക്കന്മാരും ആട്ടിടിയരും നിഷ്കളങ്കയുടെ നീളം കുപ്പായമാണ് ധരിച്ചിരുന്നത്. പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയെ സൂക്ഷിച്ചു നോക്കിയാൽ നാം കാണുന്നത് ദേവപുത്രനെയോ രാജാവിനെയോ ഒന്നുമല്ല, മറിച്ച് പാൽ പുഞ്ചിരി നിഷ്കളങ്കയുടെ ശ്രേഷ്ഠ ഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു കുഞ്ഞു പൈതലിനെയാണ്. യേശുവിനെ കണ്ടുമുട്ടുന്ന എല്ലാവരും സന്തോഷം സ്വന്തമാക്കുന്നു. സ്വർഗവും ഭൂമിയും പ്രകൃതിയും മനുഷ്യനും ഒന്നു ചേർന്ന സ്നേഹ സാഹോദര്യത്തിൻ്റെ ഒരു താളലയും പുൽക്കൂട്ടി നമുക്ക് അനുഭവവേദ്യമാകുന്നു. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയും ദൈവസ്നേഹത്താലുള്ള സമ്പൂർണ്ണമായ താഴ്മയുമാണ് പുൽക്കൂടിലെ പൊന്നുണ്ണിയിലൂടെ വെളിപ്പെടുന്നത്. ക്രിസ്മസും പുൽക്കൂടും കണ്ടവരാണ് നാം. എന്നിട്ടും ഈശോയെ മാത്രം കാണാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ഹൃദയവിശുദ്ധി കൈമോശം വന്നതിനാലാണ്. പരസ്പര കൂടിപ്പകകളും മത്സരവും മാറ്റിവെച്ച് ഹൃദയവിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് പുൽക്കൂടിലെ പൊന്നുണ്ണിയുടെ പരിമളം ലോകമെങ്ങും പകരുകയുള്ളൂ. ക്രിസ്മസിൻ്റെ ഓർമ്മകൾ നീരാണ് നമുക്ക് ഏവർക്കും അന്ധവിശ്വാസത്തിൻ്റെ എല്ലാ ദൈവികായനവും സ്വന്തമാക്കാം. ഈ മഹാമാരി കാലത്ത് പരസ്പരം കൂടിച്ചേരലില്ലാതെ ജീവിക്കുന്ന നമുക്ക് സ്നേഹവും സഹോദരവും കൈമോശം വരുത്താതെ നല്ലൊരു നാളേക്കായി പ്രത്യാശയോടെ കാത്തിരിക്കാം. കൊറോണ വൈറസ് എതിരായി മരുന്ന് കണ്ടുപിടിക്കുന്ന ബന്ധപ്പെട്ട ശ്രമത്തെ ഫലപ്രദമാക്കുവാനും ഇനിയൊരു മഹാമാരി ലോകജനതയെ ബാധിക്കാതിരിക്കാനും നമുക്ക് ഉണ്ണീശോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഉണ്ണീശോയെ തേടി നമുക്ക് യാത്രയാകാം. ഉണ്ണീശോ നമ്മുടെ വിശ്വാസത്തെ അനുഹിതമാക്കി മാറ്റും. വിനീതരെ ആട്ടിട്ടോടും വിജ്ഞാനികളായ പൂജ രാജാക്കന്മാരോടൊപ്പം നമുക്കും ഉണ്ണിയെ കുമ്പിട്ടാരാധിക്കാം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ജയ് ക്രൈസ്റ്റ്.